Good morning, students. Today we are discussing about the end of the Harappan civilization. Around 800 BCE, the Harappan civilization started declining. Most of the mature Harappan sites, such as Cholistan, were abandoned. People migrated a new settlement in Gujarat, Haryana, and western Uttar Pradesh. In the remaining settlement, the material culture was transformed. The distinctive artifacts of cultivation. The distinctive artifacts of the civilization, weights, seals, and special beads disappeared. അതായത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വെച്ച വിവിധ കാരണങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ BCE 1800 ഹാരപ്പൻ സംസ്കാരം തകരാൻ തുടങ്ങി. കോളിസ്ഥാൻ പോലെയുള്ള മിക്ക വികസിത ഹാരപ്പൻ സൈറ്റുകളും ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് അവർ ഗുജറാത്ത്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പോലുള്ള പുതിയ അധിവാസ കേന്ദ്രങ്ങളിലേക്ക് ഹാരപ്പൻ ജനത കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെ അവശേഷിച്ച അധിവാസ കേന്ദ്രങ്ങളിൽ ഭൗതിക സംസ്കാരം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷ വസ്തുക്കളായ മുദ്രകൾ, തൂക്കങ്ങൾ, അതുപോലെ പ്രത്യേക തരത്തിലുള്ള കന്മണികളും അപ്രത്യക്ഷമായി തുടങ്ങി. ദ ഫോളോയിങ് എക്സ്പ്ലനേഷൻ ഹാവ് ബീൻ പുട്ട് ഫോർവേഡ് ബൈ സ്കോളേഴ്സ് ഫോർ ദ ഡികേ ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് ദിസ് മാഗ്നിഫിഷ്യൻ കൾച്ചർ. അതായത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കും അന്ത്യത്തിനും നിരവധി വ്യാഖ്യാനങ്ങൾ ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലൈമറ്റ് ചേഞ്ചിങ്. സം സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച് ലൈക്ക് ദ ഡിക്രീസിംഗ് റെയിൻഫോൾ ഓൺ ദ ഡിക്രീസിംഗ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ കൾച്ചർ. അതായത് ഒന്നാമത്തത് കാലാവസ്ഥാ മാറ്റം. മഴയുടെ ലഭ്യതക്കുറവ്, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിക്കുറവ് തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഇത് അവരുടെ കാലി വളർത്തലിനെയും അതുപോലെ കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചു. സെക്കൻഡ് വൺ, ഡിഫോറസ്റ്റേഷൻ. ദ കട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ഫോർ വുഡ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഡിസപ്പിയറൻസ് ഓഫ് ഫോറസ്റ്റ്. ഇറ്റ് കോസ്ഡ് മോർ ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്സ്. അതായത് വനനശീകരണം. അതായത് ഇഷ്ടിക നിർമ്മാണത്തിനാവശ്യമായ വിറകിന് വേണ്ടിയിട്ട് ഹാരപ്പൻ ജനത വൻതോതിൽ മരങ്ങൾ വെട്ടിമുറിച്ചു. അതുപോലെ ഇത് വനനശീകരണത്തിന് കാരണമായി. ഇതോടുകൂടിയിട്ട് കാടുകൾ അപ്രത്യക്ഷമാവുകയും വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമായി തീരുകയും ചെയ്തു. എക്സ്കവേഷൻസ് റിവേഴ്സ് ദ മോഹൻജാതോരോ വാസ് ഫ്ലഡഡ് മോർ ദാൻ വൺസ്. ചാൻഹുദാരോ വാസ് ഓൾസോ ഡിസ്ട്രോയ്ഡ് ബൈ ദ ഫ്ലഡ്സ്. മൂന്നാമത്തെ റീസൺ ആയിട്ട് പറഞ്ഞത് അമിതമായ പ്രളയങ്ങൾ. ചില ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിലെ നഗരങ്ങളെ നശിപ്പിച്ചത് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കങ്ങളാണ്. മോഹൻജോദാരോയിൽ ഒന്നിലധികം തവണ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഉത്ഖനനത്തിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ചാൻഹുദാരെ പോലെയുള്ള മിക്ക അധിവാസ കേന്ദ്രങ്ങളും നശിക്കപ്പെട്ടത് വെള്ളപ്പൊക്കം മൂലമാണെന്ന് ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു. ഫോർത്ത് വൺ, എർത്ത് ക്യൂബ് ഫാമിംഗ് ആൻഡ് എപ്പിഡമിക്. സം ഹിസ്റ്റോറിയൻസ് ബിലീവ്സ് ദാറ്റ് എർത്ത് ക്യൂബ് ഫാമിംഗ് ആൻഡ് എപ്പിഡമിക് വേർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദീസ് സിവിലൈസേഷൻ. എർത്ത് ക്യൂബ് കോസ്റ്റ് ചേഞ്ചസ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഡസ് വിച്ച് ലെഡ് ടു ദ ഫോളോയിങ് ഓഫ് ഇന്റർലാൻഡ് ഓഫ് മോഹൻജാതാരോ. സം ഡേറ്റ് ഫാമിംഗ്സ് മൈറ്റ് ഹാവ് ഒക്വേർഡ് റിസൾട്ടിങ് ഇൻ ദ ഹെവി ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് നാലാമതായിട്ട് നിരവധി കാരണങ്ങൾ ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വയ്ക്കുന്നു. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയാണത്. അതായത് ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അന്ത്യത്തിന് കാരണമായിട്ടെന്ന് പറയുന്നു. ഇതിന് അവർ പറയുന്ന റീസൺ എന്നൊക്കെയാണ് നോക്കാം. അതായത് ഭൂകമ്പങ്ങൾ സിന്ധു നദിയുടെ ഗതിയിൽ മാറ്റങ്ങളുണ്ടാക്കുകയും ജലനിരപ്പ് ഉയർത്തുകയും ചെയ്തു. ഇത് ഹാരപ്പൻ നഗരങ്ങളെ വെള്ളത്തിനടിയിലാക്കി. കൂടാതെ ഹാരപ്പൻ ജനതയുടെ ജീവനും സ്വത്തിനും കനത്ത നാശം വരുത്തി വെച്ചുകൊണ്ടുള്ള വലിയ വലിയ ക്ഷാമങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇതോടെ ജനങ്ങളുടെ കൂട്ടത്തോടെയുള്ള മരണങ്ങളും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനും കാരണമായെന്ന് വിശ്വസിക്കുന്നു. ഫിഫ്ത് വൺ, ആര്യൻസ്
invention. Scholars like Mortimer Wheeler suggested that the Harappan civilization was destroyed by iron invention. The Aryans were their superior fighting skill destroyed several Harappan cities. അഞ്ചാമത്തെ റീസൺ ആയിട്ട് മോർട്ടിമർ വീലറെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത് ആര്യൻ ആക്രമണമാണ്. ഹാരപ്പൻ സംസ്കാരത്തെ നശിപ്പിച്ചത് ആര്യൻ ആക്രമണമാണെന്ന് മോർട്ടിമർ വീലർ വിശ്വസിക്കുന്നു. ആര്യന്മാർ അവരുടെ നല്ല കഴിവുള്ള യുദ്ധ വൈദഗ്ധ്യം ഉപയോഗിച്ച് അനേകം ഹാരപ്പൻ നഗരങ്ങളെ നശിപ്പിച്ചുവെന്ന് മോർട്ടിമർ വീലറെ പോലെയുള്ള ചില ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ആൻഡ് സിക്സ് റീസൺ ഫോർ drying up of rivers and ecological imbalance and overviews of the landscape also led to the decline of the Harappan civilization. അതായത് നദികൾ വറ്റി വരണ്ടതും പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണവും പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥക്ക് കാരണമായി. ഇത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശത്തിന് കാരണമായ ആറ് കാരണങ്ങളെന്ന് ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്മോൾ ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ എവിഡൻസ് ഓഫ് ഇൻവെൻഷൻ അഥവാ ഒരു ആക്രമണത്തിൻ്റെ തെളിവ്. അതായത് ഹാരപ്പൻ സംസ്കാരത്തെ നശിപ്പിച്ചത് ആര്യൻ ആക്രമണങ്ങളായിരുന്നു എന്ന് നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് ഒരു കാരണമായിരുന്ന ആര്യൻ ഇൻവെൻഷൻ അഥവാ ആര്യന്മാരുടെ ആക്രമണമാണെന്ന് മോർട്ടിമർ വീലറെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോർട്ടിമർ വീലർ ഇങ്ങനെ വിശ്വസിക്കാനുള്ള കാരണത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മോർട്ടിമർ വീലർ പറയുന്നത് മോഹൻജാതാരോയിലെ ഡെഡ്മാൻ ലൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടുങ്ങിയ വഴിയുണ്ടായിരുന്നു. അവിടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അവിടെ നിന്ന് ഈ അസ്ഥികൂടത്തിൻ്റെ അടുത്ത് നിന്ന് മഴു കുന്തം പോലെയുള്ള തുടങ്ങിയ ഉപകരണങ്ങളെ കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് വീലർ അദ്ദേഹത്തിൻ്റെ ആര്യനാക്രമണ സിദ്ധാന്തം വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ അസ്ഥികൂടങ്ങൾ ആര്യനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടേതാണെന്ന് വീലർ വിശ്വസിച്ചു. മോഹൻജാതാരയിൽ നിന്ന് ലഭിച്ച പുരാതത്വശാസ്ത്രപരമായ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരമാണ് അദ്ദേഹം ഇതിനെ നിർവചിച്ചത്. പിന്നീട് മറ്റൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹിന്ദു വിശ്വാസ പ്രകാരമായിട്ടുള്ള നാല് വേദങ്ങളിൽപ്പെട്ട ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെടുത്താൻ വീലർ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ പുര എന്ന വേർഡിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പുരം എന്ന പദത്തിൻ്റെ മീനിങ് കോട്ട എന്നുള്ളതാണ്. അപ്പോൾ ആര്യന്മാരുടെ യുദ്ധദേവനായ ഇന്ദ്രൻ അദ്ദേഹത്തെ ഋഗ്വേദത്തിൽ പറയുന്നത് പുരന്തരൻ അഥവാ കോട്ട തകർക്കുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തെ നശിപ്പിച്ചത് ആര്യന്മാരുടെ ആക്രമണമായിരിക്കുമെന്ന് മോർട്ടിമർ വീലറെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കാൻ കാരണം.